എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ വീട് പോലെയൊക്കെ തന്നെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ. ഇരിക്കാനും പിന്നെ കിടക്കാനൊക്കെ ഉള്ള സൗകര്യം, ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടിൻ്റെ പശ്ചാത്തലമാണിത്. ഇതൊക്കെ വീടിന് അത്യാവശ്യമുള്ള സംഗതികളാണെങ്കിലും ഒരു വീട്ടിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമുക്കൊക്കെ അറിയാം എന്താണത്. മുമ്പ് ഒരു സ്ഥലത്ത് ഇതേവരെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീട്ടിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് വൈഫൈ ആണെന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ അത് നിർബന്ധമായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതാണ് ശരിക്കും അല്ലേ വാസ്തവം. പക്ഷേ ഒരു വീട്ടിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ശാന്തിയും സമാധാനവും. വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത് അള്ളാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന എന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കേന്ദ്രമായിട്ടാണ്. അറബിയിൽ വീടിന് പറയുന്ന പദങ്ങളൊക്കെ നമുക്കറിയാം. ബൈത്ത് എന്ന് പറയാറുണ്ട്, ദാർ എന്ന് പറയാറുണ്ട്, അതേപോലെ തന്നെ മൻസിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 38 ഇടങ്ങളിൽ വീട് എന്നതിന്, താമസസ്ഥലം എന്നുള്ളതിന് ഉപയോഗിച്ച പദം സമാധാനത്തിൻ്റെ കേന്ദ്രം എന്നുള്ള പദമാണ്. വെച്ചാൽ മസ്കൻ, സക്കൻ എന്നൊക്കെയാണ്. 38 ഇടങ്ങളിൽ ശാന്തിയുടെ കേന്ദ്രം എന്നാണ് വീടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നിന്ന് നോക്കുമ്പോൾ, ഒട്ടുമിക്ക വീടുകളിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും സ്വസ്ഥത കുറച്ച് കുറവായിട്ട് ഫീല് ചെയ്യുന്നുണ്ട്. കുറച്ചല്ല, ഒട്ടുമിക്ക വീടുകളുടെയും സ്ഥിതി അതൊക്കെ തന്നെയാണ്. എന്താണ് ഇതിന് കാരണം? ഇപ്പം നമ്മൾ ഈ നാട്ടിലെ ക്രൈം റെക്കോർഡുകളൊക്കെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നാട്ടിലുള്ള ക്രിമിനൽസുകളുടെ ജീവിത പശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോൾ, അതിൻ്റെ കേസ് സ്റ്റഡിയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഈ കുട്ടികളുടെ വീടുകളിൽ ഒട്ടും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ആയിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, മക്കൾ ക്രിമിനലുകളായി വളരുന്നതിൻ്റെ പ്രധാന കാരണം വീടുകളാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണേണ്ടത് എവിടെയാണ്? വീട്ടിൽ നിന്ന് തന്നെയാണ്. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഇൻഷാല്ലാ അതാണ് നമ്മളിവിടെ കൺവേ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തൊട്ടടുത്ത കൗണ്ടറിൽ നിന്ന് നമ്മൾ കേട്ടു, നമ്മുടെ മക്കളുടെ റോൾ മോഡലുകൾ ആരായിരിക്കണം? പാരൻ്റാണ്. നമ്മുടെ മക്കൾ എങ്ങനെയാണ് വളരേണ്ടത് എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. നമ്മളതിനെന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മളെല്ലാവരും പാലിക്കുന്നവരാണ്. അത് നമ്മളെ മക്കളെ കാണിച്ചുകൊണ്ട് ചെയ്യുക. സ്വാഭാവികമായിട്ടും നമ്മൾ വീട്ടിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട്, അത് നമ്മളെല്ലാവരും ചൊല്ലുന്നവരാണ്. ആ പ്രാർത്ഥന മക്കളും കൂടി കേൾക്കുക, ചൊല്ലുക. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ചൊല്ലുന്നു. ഇതൊക്കെ നമ്മളെ മക്കളും കേൾക്കട്ടെ, അത് കേട്ടുകൊണ്ട് അവർ വളരട്ടെ. അങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള ഒരു ചുറ്റുപാട് വീട്ടിൽ അവർക്കും ഫീല് ചെയ്യണം. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഉമ്മമാരൊക്കെ നിസ്കരിക്കണം, സുബീസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മക്കൾ ഉണരണതിന് മുമ്പ് എണീറ്റിട്ട് നിസ്കരിക്കും. എന്താ ഉണർന്നു കഴിഞ്ഞാൽ അത്ര ഫ്രീ ആയിട്ട് നിസ്കരിക്കാൻ കഴിയില്ല, എന്നിട്ട് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് മക്കളെ വിളിച്ചു കൊടുത്താൽ. പക്ഷേ അങ്ങനെ പോരാ, നമ്മൾ നമസ്കരിക്കുന്നവർ മക്കൾ, നമ്മൾ നമസ്കരിക്കുന്നത് മക്കൾ കാണട്ടെ. ഉപ്പമാരിതേപോലെ തന്നെ ഫർള് നമസ്കാരങ്ങൾ നിസ്കരിക്കേണ്ടത് പള്ളിയിൽ നിന്നാണ്, പക്ഷേ സുന്നത്ത് നമസ്കാരങ്ങൾ നിസ്കരിക്കേണ്ടത് പ്രവാചകൻ്റെ ചര്യ അനുസരിച്ച് അത് വീട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ നമസ്കരിക്കുന്നത് മക്കൾ കണ്ട് വളരട്ടെ. നമ്മൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ ഇവിലേക്ക് തിരിഞ്ഞ് മക്കൾ ഓപ്പോസിറ്റ് ആയിരിക്കും നിസ്കരിക്കൽ. പക്ഷേ അവരങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ മക്കളും പങ്കാളികളാകട്ടെ. ഇങ്ങനെ ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളരുന്ന മക്കൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വലയത്തിൽ നിൽക്കുന്നൊരു മക്കളായിരിക്കും. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു റോൾ മോഡലാവുക. പിന്നെ അറിയാം, നമ്മൾക്കറിയാം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികളാണ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ തുടങ്ങുന്നത് നമ്മുടെ ദേഷ്യത്തിൽ നിന്നും നമ്മുടെ ടെൻഷനിൽ നിന്നൊക്കെയാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെരുപ്പഴിച്ച് വെക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മുടെ ദേഷ്യവും നമ്മുടെ ടെൻഷനൊക്കെ പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? വീട്ടിലേക്ക് കയറുക. അങ്ങനെ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് നിങ്ങൾ വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ആ വീട്ടിൽ പിന്നെ പിശാജ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിശാജിൻ്റെ സ്വാധീനമില്ലാത്ത വീടുകൾ തീർച്ചയായിട്ടും ശാന്തിയുടെ ഉത്ഭവസ്ഥാനങ്ങളായിരിക്കും. പിശാജ് അള്ളാഹുവിനെ ഓർക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷം വീടുകളിൽ ഉണ്ടാക്കുക. ഇനി വീട്ടിൽ കയറിയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യരെ അവിടെ ദേഷ്യം പിടിച്ചാലോ? അവിടെയും പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ചില ടിപ്സുകളുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്താൽ മതി. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടോ? നിങ്ങൾ കുറച്ചേറെ സൈലൻ്റായിട്ടിരിക്കും. ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യന് മാക്സിമം 3 മിനിറ്റേ ദേഷ്യപ്പെട്ടിരിക്കാൻ കഴിയുള്ളൂ. ഈ 3 മിനിറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ടെമ്പറേച്ചർ താഴത്തേക്ക് വരും. ആ ടെമ്പറേച്ചർ താഴത്തേക്ക് പോകുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്നെ തോന്നും വെറുതെ ആവശ്യമില്ലാതെയാണ് സംസാരിച്ചതെന്നൊക്കെ.
പക്ഷെ സ്വാഭാവികമായിട്ട് പ്രവാചകൻ പറഞ്ഞ ആ സൈലൻ്റ് ആകുന്നത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ തന്നെ ആദ്യം എന്താ ചെയ്യുന്നത്, പ്രവാചകം മിണ്ടാതിരിക്കാൻ പറഞ്ഞു, നമ്മളവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, സംസാരം തുടങ്ങുന്നത് ദേഷ്യം പിടിക്കുമ്പോഴാണ്. അവിടെ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് സൈലൻ്റായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇനിയും നമുക്ക് ദേഷ്യം ബാക്കി നിൽക്കുന്നുണ്ടോ, അടുത്ത പ്രവാചകൻ്റെ ടിപ്സ് ഒന്നും കൂടി ഉപയോഗിച്ച് വെക്കുക. പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ പോയിട്ടൊന്ന് ഒതു എടുക്കുക, ശരീരവും തണുക്കും മനസ്സും തണുക്കും, ഓട്ടോമാറ്റിക്കായിട്ടൊരു ശാന്തത അവിടെ കൈവരും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ്റെ സുന്നത്തുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു ഇസ്ലാമിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മക്കൾ ആ ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന മക്കൾ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടും. നമുക്കറിയാലോ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയാകുന്നത്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഇബ്നു സ്വാലിഹാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. ആ മക്കളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ നാളെ നമ്മുടെ ഖബർ ശിക്ഷ ഒഴിവാകുന്നത്, നമ്മുടെ ഖബറിൽ വെളിച്ചമെത്തുന്നത്, നാളെ നമുക്ക് നരകമോചനം സാധ്യമാകുന്നത്. അങ്ങനെയുള്ള മക്കളെ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ വീട്ടിൽ വന്നതിൽ വളരെ സന്തോഷം. ഇൻഷാ അള്ളാഹ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി അടുത്ത കൗണ്ടറിൽ നിന്ന് കേൾക്കാൻ കഴിയും.